Hi friends, welcome to my channel. അടിപൊളി മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് മന്തി ഉണ്ടാക്കാൻ പോയാലോ. അപ്പൊ മന്തി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം അരി കുതിർത്താം. അപ്പൊ ഞാൻ അരി കഴുകി കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. പച്ച മസാല, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ ഇത് ക്യൂബ്, പിന്നെ ഇത് വെളുത്തുള്ളി, ഇത് പട്ട, ഇത് ഇഞ്ചി, ഇത് ഗ്രാമ്പു. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി കപ്സക്കറ്റിലെ അരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മന്തി ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എരിവ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് എനിക്കും അനിയത്തിക്കും അനിയനിയും ഉള്ളതാണ്. ഞങ്ങൾക്ക് എരിവ് ഇഷ്ടമല്ല. ഇനി അരപ്പും കൂടി തേച്ച് കൊടുക്കാം. ഞാനിവിടെ കപ്സ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർത്തുന്നുള്ളൂ. ഞാനിവിടെ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താലും മതി. ഞാനിവിടെ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആണ് ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കുതിരിട്ട് വെച്ചാൽ നമുക്ക് വേവിക്കാൻ വെക്കാം. അരി വേവിക്കുമ്പോൾ കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പ് ഇടണം. ഇനി ഒരു കുക്കർ എടുക്കുക. ഇനി അതിൽ ഓയിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഓരോ പീസസ് ആയിട്ട് നമ്മൾ ഈ കുക്കറിലോട്ട് ഇട്ടു. ഒന്നിന്റെ മുകളിലായിട്ട് ഒന്ന് വെക്കരുത്. ചോറ് വേവണ സമയം കൊണ്ട് തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് 15 മിനിറ്റിൽ തന്നെ മന്തി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞത്. ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെക്കണ്ട. അതാ ഇതുപോലെ കുറച്ച് വിട്ട് വിട്ട് വെച്ചാൽ മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ 1/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ കസിൻ സിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് നോക്കി പഠിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ചോറ് ഇതാ വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ ചോറ് വിതറിട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിൽ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു കളറാണെന്ന് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ കളർ ഒഴിച്ചതിന്റെ മുകളില് ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. കളർ ഒഴിച്ചു കൊടുക്കാം. ഇത് കാണാനൊരു ഭംഗിക്കാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കുറച്ച് കാഞ്ഞൽ ഇതിന്റെ സെന്ററിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി അതുക്കി നമ്മുടെ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. ആവി പുറത്ത് കളയാതെ പെട്ടെന്ന് തന്നെ അടക്കണം കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്കറിൽ ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി. എന്നിട്ട് ഓഫ് ചെയ്തെടുക്കാം. ആവി പോയതിന് ശേഷം റൈസ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുക്കറിന് അടിയിൽ കുറച്ച് ഓയിൽ ഉണ്ടാവും. ആ ഓയിലും ഈ റൈസും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി, സിമ്പിൾ ആൻഡ് 15 മിനിറ്റോടെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പൊ എന്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.